ഹലോ, നമസ്കാരം കൂട്ടുകാരേ. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാലാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു വലിയ ഗ്ലാസ് പാലാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ദാ ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണോളമുള്ള അരിപ്പൊടി വേണം. അപ്പോൾ ദാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് നമ്മളത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലിലെ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തോരാണോ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഗ്ലാസ് പാലും അരിപ്പൊടി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് പാലാണ് എത്തിക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂണോളമുള്ള അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇങ്ങനെ വിതറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം കട്ട പിടിക്കാതെ കിട്ടും. പിന്നെ ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ടൊന്നുമില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ. അത് അപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്, ഞാൻ ഇളക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിപ്പോൾ കട്ടിയൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ നമുക്കിതൊന്ന് നമ്മുടെ സ്റ്റൗ മേലേക്ക് മാറ്റാം. ഗ്യാസ് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കണ്ടോ. പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരുവിധം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഇനി ഇരുന്ന് കട്ടയിക്കോളും, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കുറുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അരിപ്പൊടിയും പാലും കൂടി വേവിച്ചത് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതാ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ കുറുക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും പാലും കൂടി കുറുക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ പാത്രത്തിലോട്ട് ഒരല്പം തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുഴുവൻ സത്തും ഇങ്ങ് പോകുന്ന കിട്ടും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിന് എന്തോരാണ് ആവശ്യം അതിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറുക്കിയപ്പോഴല്ല, ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വാനില എസൻസ് ആണ് കുറച്ച് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് കളറിന് ആവശ്യമായിട്ട് ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വളരെ കുഞ്ഞി. അപ്പോൾ ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടാനായിട്ട് നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കളർ കൂള് വേണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ഇത് കുറച്ചുകൂടെ കൂള് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ കണ്ടോ, ഇപ്പോൾ ഒരു ലൈറ്റ് കളറാണ് കണ്ടോ, ലൈറ്റ് ഷെയ്ഡിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ വിരുന്നാർക്ക് കൊടുക്കാനും പറ്റിയതാണ്. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണും വരെയും. ബൈ.